ഇവിടെ അവിടെ റെഫറൻഡത്തിൽ താങ്കൾ പറഞ്ഞു INDUC കുറിച്ച്, അവിടെ റെഫറൻഡത്തിൽ വർക്കേഴ്സിന്റെ ഭാഗത്ത് നിന്ന് INDUC CITU AITUC റെഫറൻഡത്തിലൂടെ തന്നെ അംഗീകൃത യൂണിയനുകളായിട്ടുണ്ട്. അപ്പോൾ താങ്കൾ INDUC ഒന്ന് KSEB പിന്നെ വില കുറച്ചൊന്നും കാണരുത്, മൂന്ന് സംഘടനകൾക്ക് മാത്രമാണ് അവിടെ റെഫറൻഡത്തിലൂടെ അംഗീകാരം ലഭിച്ചിട്ടുള്ളത്, അത് വസ്തുതയാണല്ലോ. ഇനി താങ്കൾ പറയുന്നത് UDF കാലത്ത് നഷ്ടത്തെക്കുറിച്ചും കണക്കിനെക്കുറിച്ചും പറയാവുന്നതാണ്. ഇവിടെ UDF കാലത്ത് സർക്കാർ ഒഴിയുമ്പോൾ 2000 കോടി രൂപയുടെ സഞ്ചിത നഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഇന്നത് 14,000 കോടി രൂപയായി മാറിയിരിക്കുന്നു, കണക്കുകൾ സംസാരിക്കുന്നുണ്ട്. ഇനി താങ്കൾ പറയുന്നത് പിന്നെ ഇതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്നപ്പോൾ പെർഫോമൻസ് ബോണസ്, UDF സർക്കാർ അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ പെർഫോമൻസ് ബോണസ് വാങ്ങി എല്ലാ ജീവനക്കാർക്കും വീതം വെച്ച് നൽകിയിട്ടുണ്ട് ശ്രീ ആര്യാടൻ മുഹമ്മദ് കേരളത്തിൻ്റെ വിദ്യശക്തി വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ, താങ്കൾക്കറിയാമോ? അങ്ങനെ കേന്ദ്ര സർക്കാരിൽ നിന്നും അവാർഡ് വാങ്ങി ആ തുക ജീവനക്കാർക്ക് ഓരോരുത്തർക്കും തലയെണ്ണി വീതം വെച്ച് കൊടുത്ത ചരിത്രവും അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും കുറച്ച് കാണരുത് LDF-നെയും UDF-നെയും. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇവിടെ ഇപ്പോൾ ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞത് ആദ്യത്തെ സമരം കഴിഞ്ഞു, അത് നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ ഇടപെട്ട് AKG സെൻറ്ററിൽ പരിഹരിച്ചു. രണ്ടാം ഘട്ടം തുടങ്ങുന്നത് ഈ സമരവുമായി ബന്ധപ്പെട്ട് പൊതുപണി ബ്ലോക്കുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ്. ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്തതിൽ നിന്നുണ്ടാകുന്ന ഈ വിഷയം ഇത്രയേറെ ഒരു വിവാദമായി മാറുന്നപ്പോഴും സർക്കാർ കണ്ണടച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. എന്താ ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം? ഇവിടെ നേരത്തെ ഇതേ LDF സർക്കാർ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഫോൺ എടുത്തില്ല എന്നതിൻ്റെ പേരിൽ മാത്രം ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അന്ന് ഉന്നത പദവികളിൽ ഈ സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ളവരുണ്ട്, അദ്ദേഹം നിഷേധിക്കട്ടെ, ഉന്നത പദവിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സസ്പെൻഡ് ചെയ്തതിൻ്റെ പേരിൽ ഇവിടെ ആ ബോർഡ് ഓഫീസിലേക്ക് ചവിട്ടി തള്ളി കയറുക, ഇത് രണ്ടും ഞാൻ ഒരിക്കലും ആരെയും ന്യായീകരിക്കാനില്ല. പക്ഷേ ഇതൊക്കെ ജീവനക്കാർക്കിടയിൽ അവമതിപ്പുണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിലൊരു തർക്കവും വേണ്ട. പക്ഷേ അതൊക്കെ പറയുമ്പോഴും ഇവിടെ പ്രളയകാലത്തുൾപ്പെടെ ഒരു എത്രയോ മാസങ്ങൾ വീടുകളിൽ പോകാതെ പണിയെടുത്ത ഉദ്യോഗസ്ഥരുണ്ട് ഈ KSEB-യിൽ. ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു ബൈജുവിനെ കുട്ടനാട്ടിലെ വള്ളത്തിലൂടെ ഇലക്ട്രിക് പോസ്റ്റ് കൊണ്ടുപോയപ്പോൾ വള്ളം പറഞ്ഞ് മരണപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം സർവീസിലിരിക്കുമ്പോഴാണ്. അത്തരത്തിലുള്ള ജീവനക്കാരെ ഓർത്തുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ഇത്തരത്തിലുള്ള പിടിവാശി, നിങ്ങളുടെ ഇത്തരത്തിലുള്ള സർക്കാർ, നിങ്ങളുടെ സ്വന്തം സർക്കാരിനോടുള്ള നിങ്ങളുടെ പിടിവാശി അതാണ് പൊതുസമൂഹത്തിൽ നിങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥർക്ക് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഒരു ഭാഗത്ത് ജീവനക്കാരിങ്ങനെ നിൽക്കുമ്പോൾ മറുഭാഗത്ത് സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു. ഇവിടെ മന്ത്രിക്ക് ചില താല്പര്യം ഉണ്ടാകാം, അതിനിടയ്ക്ക് ശ്രീ ഗോപിനാഥ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യം CMD എന്ന്. ഞങ്ങൾക്ക് ഒരു ആനുകൂല്യം വേണ്ട, UDF സംഘടനകൾക്ക് ഒരു ആനുകൂല്യം വേണ്ട. അവിടെ ആ ആനുകൂല്യം പേറുന്നത് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സംഘടനയാണ്, ഇല്ലെങ്കിൽ പറയട്ടെ നമ്മുടെ സുരേഷ് കുമാർ പറയട്ടെ. അവിടെ CHRM ഡെപ്യൂട്ടി CHRM ഉൾപ്പെടെയുള്ള പദവികളിലേക്ക് മുൻകാലങ്ങളിൽ LDF സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ എപ്പോഴായാലും അന്നൊക്കെ ഈ ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ പ്രതിനിധികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ ആ സ്ഥാനം മാറി ഇന്ന് ഇപ്പോൾ അത് എഞ്ചിനീയേഴ്സ് അസോസിയേഷന് കൈമാറിയിരിക്കുന്നു. അതിന് നിങ്ങളുടെ LDF മന്ത്രി തന്നെയാണ് കൂട്ടുന്നിട്ടുള്ളത്. സ്വതന്ത്ര സംഘടനയാണ് ആ സംഘടന, ആ സംഘടനയിൽപ്പെട്ട എഞ്ചിനീയർമാരെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പരമപ്രധാനമായ ഹോട്ട് സീറ്റാണ്. ആ സീറ്റ് അത്തരത്തിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭരണപരമായ ആ ഭാഗത്ത് തന്നെ പരിഹരിക്കപ്പെടണം. എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികളെ HRM ലേക്കും CHRM ആയിട്ടും ഡെപ്യൂട്ടി CHRM ആയിട്ടും വെച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹാരം ഉണ്ടാക്കണം.